അഗ്നിരക്ഷാ നിലയത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്കും അഗ്നിരക്ഷാ നിലയത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുവാനെത്തുന്ന വിദ്യാർത്ഥികൾക്കും വിശ്രമിക്കാനും ഉല്ലസിക്കുവാനുമായി മിനി പാർക്ക് നിർമ്മിച്ചു. പരിസ്ഥിതിയോട് ഇണങ്ങിച്ചേരുന്ന രീതിയിൽ അഗ്നിരക്ഷാ നിലയത്തിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് മിനി പാർക്ക് നിർമ്മിച്ചത്. മുക്കം അഗ്നിരക്ഷാ നിലയത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്കും അഗ്നിരക്ഷാ നിലയത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്കും വിശ്രമിക്കാനും ഉല്ലസിക്കാനുമായാണ് അഗ്നിരക്ഷാ നിലയത്തിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മിനി പാർക്ക് നിർമ്മിച്ചത്. പൂർണ്ണമായും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന രീതിയിലാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. മുളയും ചൂടിക്കയറും ഉപയോഗിച്ചാണ് പാർക്കിൻ്റെ വേലിയും കവാടവും ഇരിപ്പിടവും നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റേഷനിൽ നട്ടുവളർത്തി പരിപാലിച്ചു പോകുന്ന മാവും സപ്പോട്ടയും ഉൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങളാണ് പാർക്കിന് തണലേകുന്നത്. കടുത്ത വേനലിൽ പക്ഷികൾക്ക് കുടിക്കാനായി ചിരട്ടകളിൽ വെള്ളവും പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. നിലയത്തിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് പാർക്കിൽ വെച്ച് ക്ലാസുകളും നൽകാറുണ്ട്. വിവിധ ആവശ്യങ്ങൾക്കായി നിരവധി പൊതുജനങ്ങളും വിവിധ ബോധവൽക്കരണ ക്ലാസുകൾക്കായി നിരവധി സ്കൂളിലെ കുട്ടികളും ഒക്കെ മുക്കം ഫയർ സ്റ്റേഷൻ ദിനേന സന്ദർശിക്കുന്നുണ്ട്. അത്തരം സന്ദർശകരായ പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും ഇരിക്കാനും അവരുടെ ക്ലാസ് സംഘടിപ്പിക്കുന്നതിനും അവരുടെ അല്പസമയം വിശ്രമിക്കാനും ഒക്കെ ആയിട്ടാണ് ഒരു മിനി പാർക്ക് മുക്കം ഫയർ സ്റ്റേഷനിൽ നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. തികച്ചും പരിസ്ഥിതി സൗഹൃദമായി പ്ലാസ്റ്റിക് മുക്തമായ ഒരു പാർക്ക് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പാർക്ക് നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത്. നിലയത്തിലെ ജീവനക്കാരുടെ ഒഴിവു സമയങ്ങളിലാണ് പാർക്ക് നിർമ്മിച്ചത്. നിലയത്തിന്റെ കവാടത്തിലെ മതിലുകളിൽ വെർട്ടിക്കൽ ഗാർഡനും ഒരുക്കിയതോടെ തികച്ചും പരിസ്ഥിതി സൗഹൃദ അഗ്നിരക്ഷാ നിലയമായി മാറിയിരിക്കുകയാണ് മുക്കം ഫയർ സ്റ്റേഷൻ. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത.